ഞാൻ ഓക്കെ ലത്തീഫ്. ഇത് ജോസ് മോഹൻ എന്നം. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, യൂട്യൂബിലെ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന എക്സ്പേർട്സ് പലർക്കും ഒരു കുഴപ്പം ഞാൻ കണ്ടിട്ടുള്ളത്, അവർക്കറിയാവുന്ന അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര വലിയ മടിയാണ് അവർക്ക്. അവരുടെ വിചാരം, ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും കിട്ടാതായി പോവും, അവരുടെ കഴിവുകൾ നശിച്ചു പോവും, അവരുടെ ഇൻകം കുറഞ്ഞു പോവും, അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ പല വലിയ യൂട്യൂബേഴ്സിനും ഉണ്ട്. അതുകൊണ്ട് പുതുതായിട്ട് രംഗത്ത് വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ മടി ഇല്ലാത്ത കുറേ ആൾക്കാർ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നോളജ് ബ്ലോക്ക് ചെയ്യുന്നവൻ പരാജയപ്പെട്ടു, അതിന് തർക്കമൊന്നുമില്ല. ഇപ്പൊ ജോസ്മോൻ സാറിന് അറിയാവുന്ന കാര്യങ്ങൾ ജോസ്മോൻ സാറ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫസൽ കൊയിലാണ്ടി, അയാൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നൗഷാദ് ടിപ്സ് ആൻഡ് ട്രിക്സിലെ എൻവിഷൻ നൗഷാദ് പറഞ്ഞു തന്നേക്കുന്ന പോലെ യൂട്യൂബിനെ കുറിച്ചുള്ള കാര്യം ഒരാളും പറഞ്ഞു തന്നിട്ടില്ല. കാരണം അത്ര കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ചാനല് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് ഒന്ന് രണ്ട് സൂത്രപ്പണികളുണ്ട്. അത് ഞാൻ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വേണ്ടിയല്ല, വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി. അതായത് എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ജോസ്മോൻ സാറിൻ്റെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ മാത്രമല്ലേ ആളുകൾ കണ്ടാലല്ലേ അത് നല്ലതാണോ ചീത്തയാണോ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ സ്പോൺസേഡ് ആയിട്ട് വരുന്ന എല്ലാ പരസ്യങ്ങളും ശ്രദ്ധിക്കും. എന്നിട്ട് ആ പരസ്യത്തിൻ്റെ താഴെ ഹായ് നൈസ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു നല്ലൊരു കമൻ്റ് അവർക്ക് കൊടുക്കും. അതിൻ്റെ താഴെ എൻ്റെ വീഡിയോയുടെ ലിങ്കും പേസ്റ്റ് ചെയ്യും. അങ്ങനെ പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെന്ന് അന്ന് എനിക്കറിയാൻ പാടുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് കുഴപ്പമുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലിലെ കുഴപ്പം വരുള്ളൂ. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ഉപേക്ഷിക്കേണ്ടതല്ലേ? ഇല്ല, അതായത് നമ്മുടെ ചാനല് കുറേ അധികം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ മെത്തേഡ് സ്വീകരിക്കണമെങ്കിൽ അത് ഉപേക്ഷിക്കാം. അപ്പോൾ സബ്സ്ക്രൈബറും എല്ലാം കിട്ടി മോണിറ്റൈസേഷനൊക്കെ അടുത്തെത്തുമ്പോൾ ഈ ഒരു നിർത്തിയാൽ മതി. തുടക്കക്കാർക്ക് ചെയ്യാവുന്ന ചെയ്യാവുന്നൊരു തീർച്ചയായിട്ടും അതെ. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തു, എൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊണ്ടുപോയി ഇപ്പോൾ പല പല കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, പല നല്ല നല്ല കമ്പനികളുടെയും വാട്സപ്പ് ഫേസ്ബുക്കിൽ വരും. അവർ താഴെ അവർക്ക് നല്ലൊരു കമൻറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ലിങ്ക് അവർ ഡിലീറ്റ് ചെയ്ത് കളയില്ല, അവർ അതിന് ഫ്ലാഗും ചെയ്യില്ല, അവരത് കടന്നോട്ടെ എന്ന് ഓർക്കും. ഒരു പാവപ്പെട്ടവനല്ലേ, കടന്നോട്ടെ എന്ന് ഓർക്കും. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്തെന്നോർത്ത് കുഴപ്പമില്ല, പക്ഷെ ഓവറായിട്ട് ചെയ്യരുത്. അതുപോലെ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുകയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പുതിയ ആളുകൾക്ക് ഈ അവരുടെ ചാനൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഒന്ന് രണ്ട് മാർഗങ്ങൾ താങ്കൾക്കറിയാവുന്ന ഒന്ന് രണ്ട് മാർഗങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാമോ? എനിക്ക് ഞാൻ അവലംബിച്ചു വരുന്നൊരു മാർഗമുണ്ട്, അത് എല്ലാ വീഡിയോകളും കണ്ട് ഉള്ള ഒരു പരിചയത്തിൻ്റെ മേലാണ്. ജെനുവിനാണ് നമ്മൾ, ജെനുവിനാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ അംഗീകരിച്ചിരിക്കും. പിന്നെ ആളുകൾ ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ വിചാരിക്കും എല്ലാവർക്കും എല്ലാം അറിയാമെന്ന്, പക്ഷേ ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, വളരെ സാധുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പലരും ചോദിക്കാറുണ്ട്, അതിന് എന്താണ് ചെയ്യേണ്ടത്? കാശ് കൊടുക്കണോ? യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് എവിടെയെങ്കിലും പോയി പഠിക്കണോ? യൂട്യൂബിൽ അവർക്കറിയേണ്ടത് ഇത്രയേ ഉള്ളൂ, കോപ്പിറൈറ്റും കണ്ടൻറ്റും അങ്ങനെയുള്ളതൊന്നുമല്ല, എഡിറ്റിംഗ് ഒന്നുമല്ല, അവർക്കറിയേണ്ടത് ഇതാണ്. യൂട്യൂബ് തുടങ്ങാനായിട്ട് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങും? യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ജോസ്മോൻ ചേട്ടൻ എങ്ങനെ തുടങ്ങിയത്? ആ ഞാൻ തുടങ്ങിയത് ഭയങ്കര രസകരമായ കഥയാണ്. ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത് ഞാൻ തന്നെയല്ല, ആ കഥ കേൾക്കണോ? സമയം പോവും, എന്നാൽ ചുരുക്കിയാൽ മതി. ചുരുക്കി പറയാം, ഞാനേ എൻ്റെ ഒരു അളിയൻ്റെ അമ്മ മരിച്ചിട്ട് 25 വർഷം തികഞ്ഞ അന്ന് അവരുടെ വീട്ടിലൊരു ചടങ്ങ് വെച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 100,000 രൂപ കിട്ടിയ ഒരു യൂട്യൂബർ അന്ന് ആ ചടങ്ങ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങണമെന്ന് ചോദിച്ചപ്പോൾ, അങ്കിളെ അങ്കിളിൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ടാകും മൊബൈലിൽ, ഇപ്പം തന്നെ തുടങ്ങി കാണിച്ചതരാന്ന് പറഞ്ഞ് എന്നോട് എൻ്റെ മൊബൈൽ മേടിച്ചിട്ട് ഒരു വീഡിയോ അയാൾ അപ്പം തന്നെ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചാനൽ റെഡിയായി എന്ന് പറഞ്ഞു. അതായത് വെറുതെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ തന്നെ ഒരു ചാനൽ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ അയാൾ എനിക്ക് ചെയ്ത് തന്നാണ്. അന്നും എനിക്കറിയില്ല എൻ്റെ പേരിൽ ചാനൽ റെഡിയായി എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ അവിടെ നിന്ന് പഠിച്ച് പഠിച്ച് വന്നിട്ടുള്ളതാണ്. ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി തന്നെ ട്യൂട്ടോറിയലുകൾ യൂട്യൂബിൽ പല സ്ഥലത്തും കിടപ്പുണ്ട്, അത് വായിച്ച് നോക്കിയാൽ നമുക്ക് ചെയ്യാവുന്നതാണ്.
അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു യൂട്യൂബിലേക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമുക്കൊരു ചാനൽ ചാനലായി. പിന്നെ ഒരു ചാനൽ ആർട്ട്, നമ്മൾ ചാനൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ചാനൽ ആർട്ട് ചെയ്യാനുള്ള ടെംപ്ലേറ്റുകൾ കിട്ടും. അതിൽ നമ്മൾ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ചാനൽ ആർട്ട് പോയി. അപ്പോൾ വളരെ സിമ്പിളാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഒരാൾക്കും 10 പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾക്ക് അതിൽ കണ്ടന്റ് ഇടാനായിട്ട് അത് ആളുകൾ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ, അതായത് നമുക്കറിയാവുന്നതും ആയിരിക്കണം. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് പെയിൻറിങ് ആണെങ്കിൽ, ഞാൻ എനിക്കറിയാവുന്ന പെയിൻറിങ്ങിനെ കുറിച്ചൊരു ചാനൽ തുടങ്ങിയാൽ നല്ല ഭംഗിയായിട്ട് എനിക്കത് കൊണ്ടുപോകാൻ കഴിയും. പെയിൻറിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് കാണുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. കുക്കറി ചാനൽ അതുപോലെ തന്നെ. ഇപ്പോൾ കുക്കറി ചാനലിൽ തുടങ്ങിയ ഇഷ്ടംപോലെ ആളുകളുണ്ട്. 100,000+ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എത്രയോ ചാനലുകളുണ്ട്. എല്ലാ ആളുകളും കാണുന്നുണ്ട്. ആരും അതിലൊന്നും പിന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഇന്ന ചാനലേ കാണുള്ളൂ എന്നുള്ള ഒരു യാതൊരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾ തുടങ്ങാം. ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു അഭിലാഷ് എന്ന് പേരുള്ള ഒരാളുടെ കാര്യം ഞാൻ ഓർക്കുന്നത്. അദ്ദേഹം ഈ വീടുകൾ പണിയുമ്പോൾ മതിലിൽ ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ വാതിലിൽ മരത്തിൻ്റെ തടിയുടെ പടങ്ങൾ ഡിസൈൻ ചെയ്യുക, അങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ ഈ തൂണുകൾ, സിമെൻറ്റിൻ്റെ തൂണയിൽ തേക്കിൻ്റെയും ഈട്ടിയുടെയും ഡിസൈൻ ചെയ്യുന്ന എക്സ്പെർട്ടാണ് ഇയാൾ. ഇയാൾ എന്ത് ചെയ്ത്, ഇയാൾ ഡിസൈൻ ചെയ്യുന്നത് വീഡിയോ പിടിച്ച് യൂട്യൂബിലിട്ടു. അത് കാണാൻ ധാരാളം ആൾക്കാർ വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മോണിറ്റൈസേഷൻ കിട്ടി. വിദേശികളൊക്കെയാണ് കൂടുതൽ. വിദേശികളൊക്കെയാണ് ഇത് കാണുന്നത്. അതും തന്നെയല്ല, ഈ അടുത്തിടക്ക് കണ്ടപ്പോൾ എന്തൊക്കെ എൻ്റെ വിശേഷം എന്ന് വെച്ചപ്പോൾ ഈ അഭിലാഷ് പറഞ്ഞത്, ചേട്ടാ എനിക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് പണി കിട്ടി തുടങ്ങിയെന്ന്. സാധാരണ പണി കിട്ടി എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥമുണ്ട്. എട്ടിൻ്റെ പണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഉപദ്രവം കിട്ടി എന്നാണ് അർത്ഥം. പക്ഷെ ഇതല്ല, അഭിലാഷ് പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് ഇയാൾക്ക് ജോലി കിട്ടി. അതായത് ഇയാളുടെ പെയിൻറിങ് ഡിസൈനിങ് വർക്ക് യൂട്യൂബിൽ കണ്ടിട്ട് ആളുകൾ വിളിച്ച് ഇയാൾക്ക് ജോലി കൊടുത്തു. ഇയാൾ ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ പോടി നടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇയാൾക്ക് വർക്ക് കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പോൾ യൂട്യൂബിൽ നമുക്ക് നമ്മുടെ ട്രേഡ് മാർക്കായിട്ടും യൂട്യൂബ് ഉപയോഗിക്കാം. നമ്മുടെ ബിസിനസ്, ട്രേഡ്, നമ്മുടെ തൊഴിൽ, നമ്മുടെ കല, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അറിവ്, സാഹിത്യം, എന്ത് വേണമെങ്കിലും യൂട്യൂബിലൂടെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കോട്ടയം സ്വദേശിയായ അഭിലാഷ് മടത്താണി. അഭിലാഷ് മടത്താണി അദ്ദേഹത്തിൻ്റെ ചാനൽ നിങ്ങളൊന്ന് കാണണം. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഇല്ല. ക്രാഫ്റ്റ് മീഡിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനൽ. ക്രാഫ്റ്റ് മീഡിയ. അപ്പോൾ യൂട്യൂബേഴ്സിന് യൂട്യൂബ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. സമയം എത്ര സമയം നമുക്ക് ചുരുക്കാം. ഇപ്പൊ യൂട്യൂബിൽ കിട്ടുന്നത് എല്ലാം യൂട്യൂബിലേക്ക് ഇടാൻ പറ്റുമോ? എന്ത് കിട്ടുന്നത്? നമ്മൾ വീഡിയോ എടുത്തത് എല്ലാം നമുക്ക് യൂട്യൂബിലേക്ക് ഇടാൻ പറ്റുമോ? എല്ലാം ഇടാൻ പറ്റും, പക്ഷേ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് സാമൂഹികമായിട്ട് ജനങ്ങൾക്കോ രാഷ്ട്രത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടാൻ പാടില്ല. ഈ എന്തെല്ലാം വീഡിയോസ് ഇടാം, എന്തെല്ലാം ഇടാൻ പാടില്ല എന്നുള്ള വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് യൂട്യൂബ് തന്നെ നമുക്ക് തരുന്നുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അതായത് സെക്സ്, ക്രൈം, വയലൻസ്, ഗോസിപ്പ്, ഇങ്ങനെയുള്ളതൊന്നും നമുക്ക് ഇടാൻ പാടില്ല എന്നുള്ളതാണ് യൂട്യൂബിൻ്റെ പോളിസി. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ഇടാം, എന്തെല്ലാം ഇടാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിന്നെ പേടിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ടൈറ്റിൽ ഇടാൻ പാടില്ല. അതെ. പിന്നെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറകിൽ നിന്നൊരു ചലച്ചിത്രഗാനം വരികയാണെങ്കിൽ ആ ചലച്ചിത്രഗാനം ഉൾപ്പെട്ട ആ ക്ലിപ്പ് അതുപോലെ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. പാടില്ല. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അത് മറ്റൊരാളുടെ കോപ്പിറൈറ്റ് കണ്ടന്റ് ആണ്. അതെ. അങ്ങനെ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധിക്കാനുണ്ട്. അതെല്ലാം ഈ ഫീൽഡിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് വരുമ്പോൾ അതൊക്കെ പഠിക്കാൻ കഴിയും. യൂട്യൂബിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. പ്ലീസ് ഹെൽപ്പ് എന്ന് നിങ്ങൾ കമൻ്റ് ഇടുകയാണെങ്കിൽ അതെ നിങ്ങളെ ഞങ്ങളൊരു യൂട്യൂബർമാരുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. അതെ. ഏറ്റവും നല്ല രീതിയിൽ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഞങ്ങൾ ചേർക്കാം. പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും പേരും മാത്രം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അടിക്കുക. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? വീഡിയോ യൂട്യൂബർമാരെ കുറിച്ചും യൂട്യൂബേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഏതാണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, നിലവിൽ കോടിക്കണക്കിന് രൂപ കിട്ടുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്കും കോടിക്കണക്കിന് രൂപ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വന്നാൽ പൈസ കിട്ടുമോ? കിട്ടില്ല. കിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും മറ്റുള്ളവർക്ക് കിട്ടുന്നത് കണ്ടിട്ട് അതുപോലെ നമുക്കും കിട്ടും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുമായിട്ടാണ് പലരും വരുന്നത്.
യൂട്യൂബില് മാസം മാസം 300,000 രൂപ വാങ്ങുന്ന ആൾക്കാരെ എനിക്കറിയാം. ഈ നമ്മുടെ എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് നിന്നുള്ള ഒരു സ്ത്രീ മാസം എല്ലാ മാസവും 300,000 വാങ്ങുന്നത്. 300,000 ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം എത്രയും 36 ലക്ഷമാണ് ഒരു കൊല്ലം വാങ്ങുന്നത്. ആ സ്ത്രീയെ കണ്ട് അവരുടെ വീഡിയോ കണ്ടതിന് ശേഷം അവരെ പോലെ ആകാമെന്ന് കരുതി അതുപോലെ വീഡിയോ ഇടുന്ന ധാരാളം ആളുകൾ എനിക്കറിയാം. അവനവൻ്റെ കഴിവനുസരിച്ച് അവനവന് അവനവൻ്റെ നിലയിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ കഴിയും. അല്ല, ഈ 300,000 നമുക്ക് വേണമെങ്കിൽ കിട്ടുമല്ലോ. അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 3 ഒരു മാസം ചിലപ്പോൾ 6 ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി 12 ലക്ഷം കിട്ടിയെന്നും വരും. അങ്ങനെ കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതെല്ലാം അപൂർവങ്ങളാണ്. വരുന്നവർക്ക് എല്ലാവർക്കും കിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യൂട്യൂബിൻ്റെ ഏതാണ്ട് ചെറിയ ചെറിയ വശങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന് ഞങ്ങൾ ആൻസർ ഇനിയും ഇതുപോലെ ഒരുമിച്ചിരുന്ന് പറയുന്നതായിരിക്കും. അത് തന്നെയല്ല, യൂട്യൂബ് എന്ന വിഷയം 1-2 ദിവസം കൊണ്ട് പറഞ്ഞ് തീരുന്നതല്ല. ഒരു കടൽ പോലെ കിടക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് ഇനി അധികം പറഞ്ഞ് സമയം നീട്ടുന്നില്ല. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, പുതിയ യൂട്യൂബേഴ്സിനും നിലവിലുള്ള യൂട്യൂബേഴ്സിനും ഒക്കെ അവരോട് എല്ലാവരോടും പറയാനുള്ളത്, പരസ്പരം ഒരു സഹായ സഹകരണത്തോടെ യൂട്യൂബേഴ്സ് എല്ലാം വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് കേരളത്തിൽ നല്ലൊരു ബെൽറ്റ് യൂട്യൂബേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അതിനുള്ളൊരു ശ്രമം ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും പങ്കെടുക്കണം. ഇത് ഈ ഒരു ക്രിയേറ്റർ ടോക്ക്, ഈ ഒരു സംഭാഷണം കേരളത്തിലെ എല്ലാ ചെറുതും വലുതുമായ യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ട് അവരുമായിട്ട് സംവദിച്ച് അവരോട് ഒരു ഇൻ്റർവ്യൂ എടുത്ത് ഇതേപോലെ ജനങ്ങളുടെ മുൻപിലെത്തിക്കുവാനും അതുവഴി കേരളത്തിലെ യൂട്യൂബേഴ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുവാനുള്ളൊരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു ശ്രമത്തിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നന്ദി, നമസ്കാരം, ബൈ.